ഗോട്ടിമാലയിൽ 34-കാരനായ ഡേവിഡ് ഗാർഷിയോ അഗ്നിപർവ്വതത്തിൽ നിന്നൊഴുകുന്ന ലാവയിൽ നിന്ന് പിസ ഉണ്ടാക്കി പോലും. ആദ്യമൊന്നും ആരും അത് ഗൗരവമായിട്ട് കണ്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സാഹസികമായ പ്രവർത്തനം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു, നിരാശപ്പെട്ടു പോയില്ല. പക്ഷെ ഇന്ന് ലോകം അതറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പിസ കഴിക്കാൻ വിനോദസഞ്ചാരികൾ ധാരാളം. 126-ാം സങ്കീർത്തന 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കണ്ണിനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. ഒരു കർഷകനെ കണ്ടുകൊണ്ടാണ് ഈ വാക്യം രചിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും പരാജയം വന്ന കർഷകൻ വീണ്ടും വിതയ്ക്കുകയാണ്. കണ്ണുനീരെന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, തനിക്കുണ്ടായ പരാജയത്തിൽ നിന്നുണ്ടാകുന്ന വേദന. രണ്ട്, പ്രാർത്ഥന. വേദനയോടും പ്രാർത്ഥനയോടും വീണ്ടും വിതച്ചു. ആർപ്പോടെ കൊയ്യുമെന്ന തിരുവചനം പഠിപ്പിക്കുന്നേ, ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും പരാജയമാണല്ലോ എന്ന് ഭാരത്തോടെ കഴിയുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ ശ്രമിക്കേ, തളർന്നു പോകേണ്ട, നിരാശപ്പെടേണ്ട. നിന്നെ മാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. വിജയം ഉറപ്പാണ്. ഉറപ്പെന്ന് പറയാൻ കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.